കരിവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിലെ നാലാം പ്രതി കിരൺ ബിനാമി പേരുകളിൽ മറ്റ് ബാങ്കുകളിലും തട്ടിപ്പ് നടത്തിയതായി ക്രൈംബ്രാഞ്ചിന്റെ കണ്ടെത്തൽ. ഇരിങ്ങാലക്കുടിയിലെ ബാങ്കിൽ നിന്ന് മാത്രം 4 ലോണുകളിൽ നിന്നായി 5 കോടി രൂപ വായ്പയെടുത്തു. ചെരുപ്പ് നിലം ഈടുവച്ച് 6 കോടി രൂപയാണ് കരിവന്നൂർ ബാങ്കിൽ നിന്നും കിരൺ തട്ടിയെടുത്തത്. വിശദാംശങ്ങളുമായി വി വിനീഷ് ചിരികയാണ്. വിനീഷ്, കോടികളുടെ തട്ടിപ്പിന്റെ വിശദാംശങ്ങളാണ് പുറത്തുവന്നുകൊണ്ടിരിക്കുന്നത്. ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണത്തിൽ എന്തൊക്കെയാണ് കണ്ടെത്തൽ? ക്രൈംബ്രാഞ്ച് കണ്ടെത്തിയിരിക്കുന്നത് ഇത്തരത്തിലാണ്. ഈ കരിവന്നൂർ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് പ്രധാന പ്രതികളിലൊരായ ഒരാളാണ് കിരൺ. കിരൺ കരിവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പിൽ നാലാം പ്രതിയാണ്. ഈ കിരൺ മറ്റു ബാങ്കുകളിൽ നിന്നും വായ്പാ തട്ടിപ്പ് നടത്തിയിരിക്കുന്നു എന്നാണ് ക്രൈംബ്രാഞ്ച് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. നേരത്തെ കരിവന്നൂർ ബാങ്കിന്റെ വായ്പാ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് നിരവധി പേരെ പോലീസ് അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തിരുന്നു. പക്ഷെ കിരണിനെ പിടികൂടാൻ അന്വേഷണ സംഘത്തിന് ഇതുവരെയും സാധിച്ചില്ല. കിരൺ വിദേശത്തേക്ക് കടന്നു എന്നാണ് പ്രാഥമികമായി തന്നെ ഇപ്പോൾ അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുന്നത്. തുടർന്ന് കിരൺ നടത്തിയ ബാങ്ക് ഇടപാടുകൾ സംബന്ധിച്ചുള്ള വിവരങ്ങളിലെ അന്വേഷണങ്ങളിലേക്ക് കടന്നപ്പോഴാണ് ഏകദേശം 5 കോടി രൂപ കാനറ ബാങ്കിൽ നിന്നും വായ്പാ തട്ടിപ്പ് നിലവിൽ കിരൺ നടത്തിയിരിക്കുന്നു എന്ന് സംബന്ധിച്ചുള്ള വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് ക്രൈംബ്രാഞ്ച് സംഘത്തിന് ലഭിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ മറ്റു ചതുപ്പ് നിലങ്ങൾ സെക്യൂരിറ്റി നൽകിക്കൊണ്ടാണ് ഇത്തരത്തിൽ വായ്പാ തട്ടിപ്പ് നടത്തിയിരിക്കുന്നതെന്നാണ് ക്രൈംബ്രാഞ്ച് നിലവിൽ കണ്ടത്. അവിനീഷ്, ഇവിടെ ഈ ചതുപ്പ് നിലം ഈടുവച്ചാണ് 6 കോടി രൂപയടക്കം ഈ കരിവന്നൂർ ബാങ്കിൽ നിന്നും കിരൺ തട്ടിയെടുത്തത്. അതുകൊണ്ട് തന്നെ കൃത്യമായ രീതിയിൽ ഉദ്യോഗസ്ഥരുടെ അടക്കം അല്ലെങ്കിൽ മറ്റ് ആൾക്കാരുടെ ഉന്നതരുടെ അടക്കം പിന്തുണ ഇതുമായി ബന്ധപ്പെട്ട് ഈ കിരണ് ലഭിച്ചിട്ടുണ്ടാകില്ല. അത്തരത്തിലൂടെയൊക്കെയുള്ള അന്വേഷണം നീളുകയാണോ ക്രൈംബ്രാഞ്ചിന്റെ ഭാഗത്തു നിന്നും? തീർച്ചയായിട്ടും നേരത്തെ തന്നെ ഉന്നത CPM നേതാക്കൾക്ക് ഇതിൽ ബന്ധമുണ്ട് എന്ന് സംബന്ധിച്ചുള്ള ഒരു അന്വേഷണത്തിലേക്കാണ് അന്വേഷണ സംഘം നീങ്ങിയിരിക്കുന്നതെന്ന വിവരങ്ങൾ തന്നെയാണ് നമുക്ക് ലഭിച്ചത്. കാരണം കരിവന്നൂർ സഹകരണ ബാങ്ക് CPMന്റെ നിയന്ത്രണതയിലുള്ള ബാങ്കാണ്. ആ ബാങ്കിൽ ഭാരവാഹികളും അംഗത്വം എടുക്കുന്നവരെല്ലാം തന്നെ CPM പാർട്ടി പ്രവർത്തകരും അനുഭാവികളുമാണ്. അത്തരത്തിൽ തന്നെയാണ് നിലവിൽ ഈ ഒരു ബാങ്ക് തട്ടിപ്പിന് കൂടുതൽ പിന്തുണ നൽകിയത് CPMന്റെ ഉന്നത നേതാക്കൾ എന്ന നിഗമനത്തിലേക്ക് പോലീസ് എത്തിയിരിക്കുന്നത്, അന്വേഷണ സംഘം എത്തിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ നിലവിൽ ഈ കരിവന്നൂർ ബാങ്കിൽ വായ്പ തട്ടിപ്പ് നടത്തിയ പ്രധാന പ്രതിയായ കിരൺ മറ്റു ബാങ്കുകളിലും ഇത്തരത്തിൽ വായ്പാ തട്ടിപ്പ് നടത്തിയിരിക്കുന്നു എന്നാണ് നിലവിൽ ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുന്നത്. യെസ്, കരിവന്നൂർ.